റിമി ടൂമിയുടെ ചില നേരത്തെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ ഈ ഗായികയ്ക്ക് എന്തോ എവിടെയോ ഒരിച്ചിരി കുഴപ്പമില്ലേ എന്ന് തോന്നിപ്പോകാറില്ലേ? ചില നേരങ്ങളിൽ ആ വായിൽ നിന്നും വരുന്ന മണ്ടത്തരങ്ങൾ കേട്ടാൽ ഓ എൻ്റെ അമ്മോ, സ്വയം വെടി വെച്ച് മരിക്കാൻ തോന്നും. എന്താണോ ആരാണോ നോക്കാതെയുള്ള ഈ വെടി പറച്ചിൽ മൂപ്പത്തേക്ക് തന്നെ പലപ്പോഴും പണിയായിട്ടുണ്ട്. എന്നാലും പഠിക്കൂ, എവിടെ പഠിക്കാൻ. ഈ ഇടയ്ക്ക് ഈ മൂപ്പത്തി കാണിച്ച ഒരു പണിയെ പറ്റി പറയാം. ഏതോ കാവലെ പാട്ട് മത്സരത്തിന് മൂപ്പത്തി ഒന്ന് പോയി. പോയത് പോട്ടെ, മര്യാദയ്ക്ക് പോയി ഏറ്റെടുത്ത പണി ചെയ്തിട്ട് വന്നാ പോരെ. അതിനു പകരം ചുമ്മാ ഇരുന്നൊരു ചേച്ചിയെ അടുത്ത് പോയിട്ട് ഒരു കമന്റ്, ചേച്ചിയെ കാണാനേ സരിതാ നായരെ പോലെയുണ്ട്. പോരേ പൂരം, ഇപ്പൊ ഏതായാലും റിമിക്ക് കോൾ അടിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്ക് തുറന്നാൽ വയറ് നിറച്ച് വിമർശനങ്ങളുടെ നോൺ വെജ് ബിരിയാണി തന്നെയാണ് ഈ കുട്ടി. എന്തായാലും ഗായികയുടെ പ്രതികരണം അറിയണോ? 15 വർഷമായി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ തുടരുന്നു. അഹങ്കാരിയാണെങ്കിൽ ഞാൻ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുമോ എന്നാണ് മൂപ്പത്തി ചോദിക്കുന്നത്. ശരിയാണ്, ഈ 15 വർഷം മലയാളിയുടെ ക്ഷമ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ കുട്ടിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ പറഞ്ഞ ഷേപ്പേ സരിതാ നായരുടെ ആയതുകൊണ്ട് പുകില് കൂടി. കാരണം ആ ഷേപ്പിനെ കമ്പയർ ചെയ്ത് സ്വന്തം ഷേപ്പിനെ കുറിച്ച് പറഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കൂല. അവസാനമായി ഷാരൂഖ് ജിയുടെ ഒരു കാര്യം, വേണമെങ്കിൽ എടുത്തു പൊക്കിയ സമയത്ത് ഒന്ന് താഴെ ഇട്ടുകൂടായിരുന്നു. നടുവും തല്ലി കിടക്കുമ്പോഴേ തലക്കിച്ചിരി വെളിവെങ്കിലും വന്നിരുന്നെങ്കിലോ. ഫഹദ് ഫാസിലിനെ നായകനാക്കി ജെയിംസ് ആൽബർട്ട് സംവിധാനം ചെയ്ത മറിയമ്മുക്ക് തിയേറ്ററിലെത്തി. ഫഹദ് ഫാസിലിന്റെ ഈ വർഷത്തെ ആദ്യ ചിത്രം ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കിയത്